സഹോദരിമാരെ, സഹോദരങ്ങളെ, ഭർത്താവിനെ ഇടങ്ങേറുണ്ടാക്കുന്ന പെണ്ണിന്റെ നാവിന്റെ അവസ്ഥ ഇതാണ്. ഞാൻ ആദ്യ ഓതി ആയത്ത് നിങ്ങൾക്കറിയുമല്ലോ, നരകത്തി പോകുന്ന സ്ത്രീകൾക്ക് പ്രതീകമായി അല്ലാഹു പരിചയപ്പെടും. നരകത്തി പോകുന്ന ആളുകൾക്ക്, പെണ്ണെന്നല്ല മുഴുവൻ ആളുകൾക്കും പ്രതീകമായി അല്ലാഹു പരിചയപ്പെടുത്തിയത് രണ്ട് സ്ത്രീകളെയാണ്. ഏതാ രണ്ട് സ്ത്രീകൾ? ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വന്തം ഭാര്യ, മറ്റൊന്ന് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വന്തം ഭാര്യ. ഏറ്റവും നല്ല രണ്ട് മനുഷ്യ, നല്ല രണ്ട് മനുഷ്യരുടെ കൂടെ കിടക്കുന്ന ഭാര്യമാരെയാണ് നരകത്തിലെ പെണ്ണുങ്ങളുടെ നേതൃത്വം എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തു തഹരി ഞാൻ ആദ്യം ഓതിയത് അതാണ്. അതൊന്നുകൂടെ ഓതി പറയാനുള്ള സമയക്കുറവുണ്ട്. ഞാൻ പറയുന്നു, ഈ രണ്ട് പെണ്ണുങ്ങളുടെ കുറ്റം എന്തായാലും അതാണ് നമ്മൾ മനസ്സിലാക്കണം. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ രണ്ട് സ്ത്രീകളും നരകത്തിലാണ്. എന്താ കാര്യം എന്നറിയോ? ഇത്ര നിസ്സാരമായിട്ട് അല്ലാഹു നരകത്തിൽ ഓരോ നിങ്ങൾ ചിന്തിക്കരുത്. ഈ രണ്ട് സ്ത്രീകളുടെയും തെറ്റ് കുടുംബത്തിൽ നന്നാക്കി കൊടുക്കാൻ ഭർത്താക്കന്മാരുടെ കുറവല്ല. ഈ കുടുംബത്തിലെ രണ്ട് ഭർത്താക്കന്മാരും നല്ല പ്രഭാഷകരാണ്. ഒന്ന് നബിയുല്ലാഹി നൂഹ്, നബിയുല്ലാഹി ലൂത്ത് അലൈഹിമുസ്സലാം. ഏറ്റവും നല്ല സാലിഹീങ്ങളാണ്. ഭർത്താക്കന്മാർ പിഴച്ചതല്ല കാരണം. പിന്നെന്താ പ്രശ്നം? ഇവർ രണ്ടുപേരുടെയും പിഴവ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഖാനതാഹുമാ. ഇവർ രണ്ട് പെണ്ണുങ്ങളും, ഈ രണ്ട് പെണ്ണുങ്ങളും വഞ്ചകിമാരാണ്, ചീറ്റ് ചെയ്യുന്നവരാണ്, ചതിയന്മാരാണ്. ഈ പെണ്ണുങ്ങൾ, ഈ രണ്ട് പെണ്ണുങ്ങളും വഞ്ചകികളായിരുന്നു, വഞ്ചകിമാരായിരുന്നു. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഏത് വഞ്ചനയാണ്? ഒരിക്കലും പ്രവാചകന്റെ ഭാര്യമാര് ശരീരം വെക്കൂല, മാംസ കച്ചവടം ചെയ്യൂല, അത് നിങ്ങൾ ആര് കരുതണ്ട. പ്രവാചകന്മാരുടെ ഭാര്യമാര് എത്ര വൃത്തികെട്ട ഭാര്യയായിരുന്നാലും ഒരിക്കലും ശരീരം മറ്റൊരുത്തിന് പങ്കുവെക്കില്ല. അപ്പൊ ഈ പെണ്ണുങ്ങൾ രണ്ടും ചെയ്ത വഞ്ചന ഏതാ? അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പൊ ഇനി അത് നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മതി. ഏതൊക്കെയെന്നറിയോ? ആദ്യം നൂഹ് നബി എടുക്കാം. നൂഹ് നബിയുടെ ഭാര്യയുടെ പ്രത്യേകത എന്തായിരുന്നു? നൂഹ് നബിയുടെ ഭാര്യയുടെ പ്രത്യേകത ഖാനതാഹുമാ, ഭർത്താവിനെ വഞ്ചിച്ച കാരണത്താൽ ഈ നൂഹ് നബിയുടെ ഭാര്യ നരകത്തിലാണ്. അവരാണ് നരകത്തിന്റെ പ്രതീകം. എന്താണ് ആ പെണ്ണ് ചെയ്ത തെറ്റെന്നറിയോ? അവളെ ചതിച്ചത് എങ്ങനെയെന്നറിയോ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ പറയുമ്പോ നമുക്കറിയാം, രാവും പകലും ആളുകളുള്ളടത്തും ഇല്ലാത്തടത്തും നൂഹ് നബി ഒരേ ഒരു വാക്ക് തന്നെയാണ്, ഇന്നീ റസൂലുള്ളാ, ഇന്നീ റസൂലുള്ളാ, ഇന്നീ റസൂലുള്ളാ. ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, നിങ്ങൾ അനുസരിക്കണേ, പടച്ചോനെ ആദരിക്കണേ, പടച്ചോനെ ആരാധിക്കണേ, പടച്ചോനെ ബഹുമാനിക്കണേ. ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ ആളുകൾക്ക് അവസാന ദേഷ്യം തുടങ്ങി. ആളുകളെ ചെവിയിലേക്ക് വിരലുകളെ കുത്തിക്കയറ്റി നൂഹ് നബിയെ കാണുമ്പോ ഓടാൻ തുടങ്ങി. ശല്യം ശല്യം എന്ന് പറഞ്ഞിട്ട് ഓടാൻ തുടങ്ങി. അപ്പോഴൊക്കെ ആളുകൾ, പെണ്ണും പിള്ളക്ക് നാണക്കേടല്ലേ, ഭർത്താവിനെ കാണുമ്പോ ആളുകളെ ചെവിയിലും വിരൽ വെച്ച് ഓടുകയാണ്. അപ്പൊ പെണ്ണുങ്ങൾ ചോദിച്ചു, ആളുകൾ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി മൂപ്പർക്ക്? അപ്പൊ ഇവള് പറഞ്ഞു, ഇയാൾക്ക് ഭ്രാന്ത, ഇയാൾക്ക് ഈ ഒരൊറ്റ തെറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു തെറ്റുമില്ല. എന്താ തെറ്റ്? ഇയാൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞു. ഭർത്താവ് നിസ്കരിക്കാൻ വേണ്ടി രാവിലെ പോകുന്നു, ആളുകൾ ഗസ്റ്റ് വന്നു, ഗസ്റ്റ് വന്നപ്പോ നിസ്കരിച്ചിട്ട് വരാം, അല്ലാഹുറണ്ട് ഓടി പോകുന്നു. അപ്പൊ വന്ന കൂട്ടുകാരി ചോദിച്ചു, എന്താ ഇയാള്? അയക്ക് വട്ടല്ല, ഈ ഒറ്റ കാരണം മതി, നീ നരകത്തില്, നീ നരകത്തിലാണ്. അല്ലാതെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് കുറെ ദിക്റ് സ്വലാത്തും തസ്ബീഹായിട്ടൊക്കെ ഇരുന്നെന്നും പറഞ്ഞു അങ്ങ് പോവൂല. ഈ ഒരു വാക്കുമടി നൂഹ് നബിയെ പറ്റിക്കിട്ട് ഭാര്യ പറഞ്ഞു, ഇന്നഹു മജ്നൂൻ, അയാളൊരു ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ അല്ലാഹു തആല ആ പെണ്ണിന് നരകം കൊടുത്തു എന്നാണ് ഖുർആന്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ലൂത്ത് നബിയുടെ ഭാര്യയുടെ പ്രത്യേകത എന്താണ്? ആ ലൂത്ത് നബിയുടെ ഭാര്യയും ചതിച്ചവളാണ്. അവരുടെ ചതി എങ്ങനെയെന്നറിയോ? ലൂത്ത് നബിയുടെ കാലം ഏതാണ്? അവിടെ ആ ചെറുപ്പക്കാർക്ക് പെണ്ണുങ്ങൾ വേണ്ട, ആണുങ്ങളെ മതി. ആൺകുട്ടികളെ കണ്ടാല് ഹാലളകുന്ന കഴുതകളാണ്. പ്രകൃതി വിരുദ്ധമായ പീഡനങ്ങളെ നടത്തുന്നവരാണ്. പെണ്ണുങ്ങൾ വേണ്ട, ആണുങ്ങൾ മതി. അങ്ങനെ ആണുങ്ങളെ
ചെറുപ്പക്കാരൊക്കെ പിടിച്ചോണ്ട് പോയി വൃത്തികേടിലേക്ക് കൊണ്ടുപോകുന്ന കുറെ സമൂഹം, ക്രിമിനലുകൾ, ധിക്കാരികൾ. അവസാനം ഈ ചെറുപ്പ ലൂത്ത് നബിയെ കാണാൻ വേണ്ടി പുറത്തുനിന്നൊക്കെ, അവിടുത്തെ ചെറുപ്പക്കാർക്ക് എല്ലാം അറിയാം യവമാർക്ക് ഇതിന്റെ സോക്കേടാണ്, അതുകൊണ്ട് അവരാരും പുറത്തിറങ്ങൂല. പിന്നെ ആരാ പുറത്തിറങ്ങുന്നതെന്നറിയോ, വിദേശത്തു നിന്ന്, സ്വദേശത്ത് നിന്ന്, മറ്റു നാട്ടിൽ നിന്നൊക്കെ ലൂത്ത് നബിയെ കാണാൻ വേണ്ടി വരുന്ന ചെറിയ ചക്കന്മാരുണ്ട്. അപ്പൊ എവര് വന്നെന്നറിയുമ്പോ ഈ ചെറുപ്പക്കാരത്തെ ഓടി വരും, യവമാരെ പിടിച്ചോണ്ട് പോവും, പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തും. ഇത് ലൂത്ത് നബി ശക്തമായ എതിർത്തും. ഇതെങ്ങനെയാണ് ഇദ്ദേഹം അറിയുന്നത്? അവസാനം രഹസ്യമാക്കി വെച്ച് ലൂത്ത് നബി, ആളുകൾ വരുന്നത് ആരെ അറിയിച്ചില്ല. പക്ഷെ ഇതെങ്ങനെ ഔട്ടായി? എങ്ങനെ ഔട്ടായി? രാത്രിയാണ് ചെറുപ്പക്കാരൻ മറുനാട്ടിൽ നിന്ന് വരുന്നെങ്കിൽ പെണ്ണും പിള്ളം മുറ്റത്തിറങ്ങിയിട്ട് തീയിട്ട് വെളിച്ചം കാണിക്കും ആളുകൾക്ക്, ചെറുപ്പക്കാര്. അപ്പൊ വീട്ടിന്റെ മുറ്റത്ത് തീയിടുന്നത് കാണുമ്പോ അവിടുത്തെ ആളുകൾക്കറിയാം ഇത് നമ്മുടെ ലൂത്ത് നബിയുടെ ഭാര്യ നമുക്ക് തരുന്ന സിഗ്നലാണ്, ആരെ വന്നിട്ടുണ്ട്, ഓടിയവരെടുത്ത്. പകലാണെങ്കിലോ തീ കൂട്ടിയിട്ട്, വിറക് കൂട്ടിയിട്ട് തീ കത്തിച്ചിട്ട് അതിന്റെ പുക ഇങ്ങനെ ഉയർത്തിവിടും. ഈ പുക കാണുമ്പോൾ ഇവർക്കറിയാം ആരോ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം വന്നു കുറെ ചെറുപ്പക്കാർ, നല്ല സുമുഖന്മാരായ ചെറുപ്പക്കാരാണ്. ലൂത്ത് നബിയെ കാണാൻ വേണ്ടി വന്ന് അകത്ത് കയറിയിരിക്കുകയാണ് ചെറുപ്പക്കാരെ. ഈ ലൂത്ത് നബിയുടെ ഭാര്യ വിറക് കൂട്ടിയിട്ട് പുക അണിച്ചിട്ട് വിളിച്ചു. ഇവരെല്ലാം വന്നിട്ട് പറഞ്ഞു, ലൂത്ത ഇറക്കി വിടവുമാരെ, നിനക്ക് വേണം. ലൂത്ത് നബി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, എന്റെ പെൺമക്കൾ താൻ നിൽപ്പുണ്ട്, നിങ്ങൾക്ക് നിക്കാഹ് കെട്ടിച്ചേരാം. സുന്ദരിമാരാണ്, നല്ല കുടുംബത്തിൽപ്പെട്ട മക്കൾ, നിങ്ങൾക്ക് കെട്ടിച്ചേരാം. നിങ്ങൾ എന്നെ നാറ്റ കേസാക്കരുത് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ വേണ്ടെന്നറിയാലോ. അവസാനം ഈ നാട്ടിൽ ഈ വന്ന അതിഥികളുടെ മുമ്പിൽ നാണം കെട്ടുപോകുമെന്ന് കണ്ട ലൂത്ത് നബി വല്ലാതെ സങ്കടപ്പെട്ട് മുഖം വിവരണമാകുന്ന കണ്ടപ്പോ ഈ വന്ന ചെറുപ്പക്കാര് കൗമാരക്കാര് ചോദിച്ചു, എന്ത് പറ്റി, ഇങ്ങനൊരു പ്രശ്നമുണ്ട്? ശരി, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോകണം. ഞങ്ങൾ ആരെന്നറിയോ, യവമാർക്ക് കയറി പിടിക്കാൻ പറ്റിയ ചെക്കന്മാരൊന്നുമല്ല ഞങ്ങൾ, അള്ളാഹിന്റെ മലായിക്കത്തുകളാ. എവരുടെ സ്വഭാവം നേരിട്ട് ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി ഈ വേഷപ്രച്ഛന്നരായി വന്നതാ. രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് പോകണം, നിങ്ങളെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ ഇവിടെ കൂട്ടിക്കോണം. പക്ഷെ പെണ്ണും പിള്ളേ കൂട്ടരുത്, അവൾ അവരിപ്പെട്ടവനാണ്, അവളെ ഞങ്ങൾ കൊല്ലാൻ പോവാണ്. എന്താ ചെയ്തെന്നറിയോ, മലക്കുകൾ വന്ന് ഈ ഈ നാടിനെ മൊത്തത്തിൽ പൊക്കിയെടുത്ത് നേരെ അപ്പം മറിച്ചിടും പോലെ മറിച്ചിട്ടു, ഈ ദോഷം മറിച്ചിടും പോലെ മറിച്ചിട്ടു. ഈ നാട്ടിലുള്ള ആളുകൾ, മലായിക്കത്തുകൾ ആകാശത്തിൽ മർമ്മര ശബ്ദം കേട്ടു എന്നാണ് ഇതിനകത്തിരിക്കുന്ന ആളുകൾ. അത്ര പൊക്കി ഈ നാടിനെ കൊണ്ടുവന്നിട്ട് അള്ളക്കീണ്ടിൽ മറിച്ചിട്ടു. അവിടെ ചാവുകടലുണ്ട്, അതിൽ ചാടിയാൽ ചാവൂല. കാരണം എന്താ? വെള്ളത്തിൽ പൊങ്ങിക്കിടക്ക്, സാധാരണ വെള്ളത്തിൽ വീണ താണല്ലേ പോവും, ഇത് പൊങ്ങിക്കിടക്ക്. കാരണം എന്താ? ഇപ്പൊ അതിന്റെ മുകൾ ഭാഗം എന്നുള്ളത് യഥാർത്ഥത്തിൽ അതിന്റെ അടിഭാഗമാണ്. അതിനെ നേരെ മറിച്ചിട്ടപ്പോ അതിന്റെ അടിഭാഗം മുകളിൽ വന്നു, മുകൾ ഭാഗം അടിയിൽ പോയി. അപ്പൊ വെള്ളത്തിൽ വീണുമ്പോ അടിയിലല്ലേ പോകൂ, ആ അടിഭാഗം ഇപ്പൊ മുകളിലാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഈ രണ്ട് തെറ്റുകൾ ആ പെണ്ണുങ്ങൾ ചെയ്തു. എന്താണ്? ഒന്ന്, ഭർത്താവിന് ഭ്രാന്ത എന്ന് പറഞ്ഞു, മോശപ്പെട്ട വാക്ക് ഭർത്താവിനെതിരെ പറഞ്ഞു. രണ്ടാമത്തെ പെണ്ണ് ചെയ്തത് ഈ ഭർത്താവിന് അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് ദീനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് അതിനുള്ള വഴി തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞാൽ, ചെറുപ്പക്കാര്, വ്യഭിചാരികളായ ചെറുപ്പക്കാർ, മോശപ്പെട്ട ചെറുപ്പക്കാർ, അവരുടെ വികാരം ഇളക്കിവിടുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്ന പെണ്ണുങ്ങൾ, അങ്ങനെ ജീവിതത്തെ നയിക്കുന്ന പെണ്ണുങ്ങൾ, അവരെ അല്ലാഹു ശിക്ഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, മാവ് പിടിച്ച് ബന്ധിക്കപ്പെട്ട് അവരുടെ വായിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കപ്പെടുന്ന അവസ്ഥ വരല്ലേ ഉമ്മ തീരുന്നില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹുന്നയോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, റായിത്തു ഇംറാഅത്ത, ഞാൻ മറ്റൊരു പെണ്ണിനെ കണ്ടു, ഖദ് ശദ്ദ റിജ്ലഹാ ഇലാ ഫദീഹാ, അവളുടെ കാല് പിടിച്ച് അല്ലാഹു നെഞ്ചിൽ മാറിലേക്ക് പിടിച്ച് കെട്ടിവെച്ചിരിക്കുകയാ, അവളുടെ രണ്ട് കാലുകൾ അവളുടെ മാറിലേക്ക് നെഞ്ചിലേക്ക് കെട്ടിവെച്ചിരിക്കുകയാ, വയദാഹാ ഇലാ നാസിയതിഹാ, രണ്ട് കൈയും അല്ലാഹു പിടിച്ചു പെടലിയിലേക്ക് കെട്ടിവെച്ചിരിക്കുകയാ. ഗോണ്ടനാമയിലും അബൂ ഖുറൈബിലും നമ്മൾ കണ്ടതാണ് ഇസ്രയേലിന്റെ പട്ടാളം ഇതുപോലെയാണ് അവിടുത്തെ ചെറുപ്പക്കാര് ചെയ്യുന്നത്. കാല് പിടിച്ച് നെഞ്ചിലേക്ക് കൂട്ടിക്കെട്ടി വെക്കുക, എന്നിട്ട് കൈ രണ്ടും പിടിച്ച് പുറകിലേക്ക് കെട്ടിവെക്കുക, എന്നിട്ട് പരിശീലനം കൊടുത്ത നായ്ക്കളെ വിട്ട് കടുപ്പിക്കുക. ഈ വൃത്തികെട്ടതാണ് ഗരീബിലും അബൂ ഖുറൈബിലും അതുപോലെ ഗോണ്ടനാമയിലും ചെയ്യുന്നത്. ഇത് നരകത്തിന്റെ ശിക്ഷയാ. എന്നിട്ട് നബി തങ്ങളെ പറയുന്നു, ഖദ സല്ലല്ലാഹു അലൈഹൽ ഹയ്യാത്തു വല്ല കാരിബോ, അല്ലാഹുവിന്റെ റസൂല് ഖദ സല്ലല്ലാഹു അലൈഹൽ ഹയ്യാത്തി വല്ല കാരിബാ, പാമ്പുകളെയും പേളകളെയും അല്ലാഹു ഈ പെണ്ണിന് നേരെ പറഞ്ഞു വിടുകയാണ്. ചിന്തിച്ചു നോക്കൂ പെണ്ണേ,
നിന്റെ രണ്ട് കാലുകളും നെഞ്ചത്തേക്ക് കെട്ടിവെച്ചു, കൈ രണ്ടും പിടിച്ച് പെടലിയിൽ കെട്ടിവെച്ചു, പ്രതിരോധിക്കാൻ കഴിയില്ല. എന്നിട്ട് നിന്റെ നേരെ ഇടഞ്ഞു വരുന്നത് വിഷസർപ്പങ്ങളാ തേളുകളാണ് വന്ന് ശരീരം കടിച്ചു പറിക്കുന്നു. ഫാത്തിമ ചോദിച്ചു, വാപ്പാ ഈ പെണ്ണ് ചെയ്ത തെറ്റെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ ഈ പെണ്ണുങ്ങളെ ജനാബത്ത് കുളി കുളിക്കൂല. ഭർത്താവ് മൊത്ത ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ സമയത്ത് കുളിക്കാത്ത പെണ്ണുങ്ങളാണ്. അതുപോലെ നമസ്കാരം നിസ്സാരമാക്കുന്ന പെണ്ണുങ്ങളാ, നിസ്കരിക്കുന്നില്ല. എന്തേ കുളിക്കാത്തത് കൊണ്ടാ? കുളിക്കാത്തത് എന്താ? നിസ്കരിക്കുമ്പം കുളിക്ക. ഇങ്ങനെ നിസ്കാരവുമില്ല, കുളിയുമില്ല. ഈ ഒരു ശിക്ഷയ്ക്കല്ല, ഈ ഒരു തെറ്റിനല്ല കൊടുക്കുന്ന ശിക്ഷ എന്താണ്? അല്ലാഹു കൈകാലുകളെ ബന്ധിച്ച് അല്ലാഹു തആല തേളുകളെയും പാമ്പുകളെയും പറഞ്ഞു വിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്നെ അഴീക്കോട് ജെട്ടിയിലെ മാലിക് ബിൻ ദീനാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7-ാമത്തെ വാർഷികത്തിന് എന്നെ ഒരുമിച്ചുകൂടി കേൾക്കാനിരിക്കുന്ന പെങ്ങന്മാരോട്, പെങ്ങന്മാരുള്ള ആങ്ങളമാരോട്, ഭാര്യമാരുള്ള ഭർത്താക്കന്മാരോട്, ഉമ്മമാരുള്ള പൊന്നുമക്കളോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുകയാണ്, ഈ പ്രവർത്തനങ്ങൾ നിന്ന് മാറി നിന്ന് ഒരു നല്ല പെണ്ണായ മോളെ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത് മരതകമല്ല, മാണിക്യമല്ല, വൈഡൂര്യമല്ല, സ്വർണമല്ല, കനകമല്ല, കനക കട്ടിയല്ല, ഏറ്റവും വിലപിടിപ്പുള്ളതെന്താ? അൽമറത്തു സാലിഹ. ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളതെന്താണ്? മുസ്ലിം പെണ്ണാണ്, സ്വാലിഹത്തായ പെണ്ണാണ്. ആ പെണ്ണിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. അവൾ ചിപ്പിക്കുള്ളിലെ മാണിക്യമാണ്, അവൾ പവിടപ്പുറ്റിനകത്തിരിക്കുന്ന മരതകമാണ്, അവളാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളത്. നിങ്ങളെ വിഷമിക്കണ്ട, ഒരു 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന് സൂറത്ത് നിജാല എന്നുള്ള പേര് കൊടുത്തില്ലല്ലോ. ഒരു അധ്യായത്തിന് ആണുങ്ങൾ അഭിമാനം കൊള്ളാണല്ലോ. ഒരു അധ്യായത്തിന് ഈ പുരുഷന്മാരെ നടത്തം വരുന്ന സൂറത്തു ഇജ്ജാല എന്നുള്ള അധ്യായം കൊടുത്തില്ലല്ലോ. നിങ്ങളുടെ അവകാശങ്ങൾ സംസാരിക്കാൻ, നിങ്ങളുടെ കടമകൾ സംസാരിക്കാൻ, നിങ്ങളോടുള്ള നീതി നിഷേധത്തിനെതിരെ സംസാരിക്കാൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ പേരിൽ ഒരു അധ്യായം ഇറക്കി. സൂറത്തു നിസാ നിങ്ങളുടെ പേരിൽ മാത്രമാണ് സൂറത്തുള്ളത്, പുരുഷന്മാരുടെ പേരിൽ സൂറത്തൊന്നുമില്ല. എവര് ഞാനും എവരും നമ്മളും ആണുങ്ങൾ മുഴുവനും ലോകത്തുള്ള എല്ലാവരും എത്ര പതിറ്റാണ്ട് എത്ര നൂറ്റാണ്ട് സൽക്കർമ്മം ചെയ്താലും എത്ര പള്ളി കയറി എത്ര തസ്ബീഹ് ചൊല്ലി എത്ര ദിക്റിലും മജ്‌ലിസ് നൂറിലും പങ്കെടുത്ത് പ്രസംഗിച്ച് ഉറക്കമൊഴിഞ്ഞ് എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അതെല്ലാം ഒരൊറ്റ സെക്കൻഡിന്റെ പ്രസവ വേദന പേറ്റു നോവുകൊണ്ട് നിങ്ങൾ നേടിയെടുക്കും. അള്ളാഹു നിങ്ങൾക്ക് തന്ന സൗഭാഗ്യമാണ്. സഹോദരിമാരെ, നിങ്ങളെ പള്ളി കയറ്റാത്തത് നിങ്ങളെ കൊള്ളാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് അള്ളാഹു തന്ന ആനുകൂല്യമാണ്. ഭർത്താക്കന്മാരെ പള്ളി പോകാൻ പറഞ്ഞാൽ കേക്കോ, എന്താണ് ഓ എന്തൊരു ക്ഷീണം, അള്ളാഹു നിങ്ങൾക്ക് തന്ന ആനുകൂല്യമല്ലേ പള്ളി പോകണ്ട, വീട്ടിൽ നിസ്കരിച്ചാൽ മതി. 30 ഓമം പിടിക്കണം നമ്മൾ 12. ഈ കഴിഞ്ഞ വർഷത്തെ നോമ്പ് സ്വിറ്റ്സർലൻഡിലും അതുപോലെ ഫിൻലാൻഡിലും കഴിഞ്ഞ വർഷങ്ങളിലെ നോമ്പ് എത്ര മണിക്കൂർ എന്നറിയോ? എത്ര മണിക്കൂറാ? 23 മണിക്കൂറും 5 മിനിറ്റും. 23 മണിക്കൂറും 5 മിനിറ്റും. എത്ര മണിക്കൂറാ അവിടെ നോമ്പില്ലാതിരിക്കുന്നത്? വെറും 55 മിനിറ്റ്. ബാക്കി എത്ര നോമ്പാണ്? കഴിഞ്ഞ വർഷം ലണ്ടനിൽ 16 മണിക്കൂർ, കഴിഞ്ഞ വർഷം സൗദിയിൽ 13.5 മണിക്കൂർ. അമ്മക്കോ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 12 മണിക്കൂറിന് അപ്പുറം വന്നിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ. ഈ 30 ദിവസം നോമ്പ് പിടിക്കുന്ന സ്ത്രീകൾക്കോ അള്ളാഹു 7 ദിവസം ആനുകൂല്യം കൊടുത്ത് പിടിക്കണ്ട, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ, പിടിക്കണ്ട. എന്ന് നിസ്കരിക്കണം ഒരു പെണ്ണിന് 7 ദിവസം. നീ ദുർബലയല്ലേ, ക്ഷീണമല്ലേ, നീ നിസ്കരിക്കണ്ട ഒരാഴ്ച. ആലോചിച്ച് നോക്കൂ സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു ആനുകൂല്യം തന്നതാണ്. അപ്പൊ പറയാണ്, എടാ എന്നെ പള്ളി കേറ്റ, എന്നെ പള്ളി കേറ്റ. നടിമാര് വരുന്നു, മന്ത്രിമാര് വരുന്നു, MLA മാര് വരുന്നു, ഞങ്ങൾക്ക് പള്ളി കയറണം, പള്ളി കയറണം. ഓ ഖുശ്ബുവിനൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് കേറ്റിക്കൊള്ളാൻ വയ്യാതെ നടക്കുക പെണ്ണുങ്ങളെ പള്ളി അല്ലേ. പെട്ടെന്ന് മുസ്ലിം പെണ്ണുങ്ങളെ പള്ളി കേറ്റണം, ഇതാണ് പലരുടെയും ആവശ്യം. എടാ ഈ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് പോയി ആണുങ്ങളെ മാപ്പിളമാരെ പള്ളി കയറാനുള്ള ശ്രമം നടത്തി, പിന്നെ നമുക്ക് പെണ്ണുങ്ങളെ പള്ളി കയറ്റാം. അന്ന് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് പോയ പോക്ക, ഈ നേരത്തെ റമദാനിലെ പള്ളി കയറൂ. ആണുങ്ങൾ ആദ്യം കയറട്ടെ, പിന്നെ പെണ്ണുങ്ങൾ കയറ്റാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് ഇസ്ലാമിന്റെ നിയമമാണ് ഞാൻ പറയുന്നത്. ഞാൻ സംഘടനാ നിയമമല്ല, ഇസ്ലാമിന്റെ നിയമം ഞാൻ പറയാം.
വീടിന്റെ ഉള്ളിന്റെ 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 ഉള്ളിൽ നിസ്കരിക്കണം. നാല് ഉള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കണം. നിങ്ങൾക്ക് കുടുംബ പള്ളി ഉണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് നിങ്ങളെ വീട്ടിൽ നിസ്കരിക്കുന്നത്. വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് പുണ്യമാണ് നിങ്ങൾക്ക് ആ അതിനകത്ത് അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ നമസ്കാരപ്പുരയിൽ നിസ്കരിക്കുക. അതിനേക്കാളും കൂലിയാണ് നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ നിസ്കരിക്കുക. അതുകൊണ്ട് സ്ത്രീകൾ നിസ്കരിക്കേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ സ്വകാര്യതയുള്ള നിങ്ങളുടെ പ്രൈവസിയുള്ള നിങ്ങളുടെ പ്രൈവറ്റ് റൂമിൽ നിങ്ങൾ ശുദ്ധമായ സ്ഥലത്ത് നമ്മൾ നിസ്കരിക്കണം. അതിന് അല്ലാഹു കൂലി നിങ്ങൾക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് അല്ലാഹു ചെറുത് കൊണ്ട് വലുത് നേടാനുള്ള ഒരു ഭാഗ്യം തന്നിട്ടുണ്ട്. അല്ലാഹു അത് നിലനിർത്തി തരട്ടെ. അല്ലാഹു നിലനിർത്തി തരട്ടെ.